മഹാമാരിയെ തുരത്തുന്നതിന് വേണ്ടി സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നന്നായി പാലിച്ച് വീട്ടിൽ തന്നെ കഴിയണം. നമുക്ക് ഈ കോവിഡ് എന്ന മഹാമാരിയെ ഒറ്റക്കെട്ടായി ഇതിനെ തോൽപ്പിച്ച് തുരത്തണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ തന്നെ സുരക്ഷിതമായി കഴിയണമെന്ന് പറയുമ്പോൾ നന്നായി ഭക്ഷണം കഴിച്ച് വീട്ടിൽ യാതൊരു ജോലിയും ചെയ്യാതെ കഴിയണമെന്നല്ല. വീട്ടിൽ അല്പമൊക്കെ ഒരിടങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി അധ്വാനിച്ച് കഠിനമായിട്ട് അധ്വാനിക്കുന്ന പ്രതിരോധ നന്നായി അങ്ങനെ നല്ലവണ്ണം സംരക്ഷിച്ച് സൂക്ഷിച്ച് ഈ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടണം. ഒറ്റക്കെട്ടായി പോരാടി ഇതിനെ തുരക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ ജെറ്റ് സ്പ്രേയറാണ്. നമ്മൾ ഇത് നാറ്റോയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. 600 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇത് നമുക്ക് വാഹനങ്ങൾ കഴുകാനും മറ്റ് ടൈൽസ്, നമ്മുടെ വീടിനകത്ത് വൃത്തികേടായി കിടക്കുന്ന ഫ്ലോറിങ്, പിന്നെ അലമാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന സാധനങ്ങളും പിന്നെ പുറത്തുള്ള എന്തെങ്കിലും യൂട്ടൻസിൽസും മണ്ണും ചെളിയും പുരണ്ടിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് നമ്മൾ നാറ്റോയിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യമായി ഇതിനെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം, അണുവിമുക്തമാക്കി അതിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പം നിങ്ങൾ ഏത് സാധനം പുറത്തുനിന്ന് വാങ്ങുക, ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസ് ചെയ്ത് അണുവിമുക്തമാക്കുക. അതിന് ശേഷം മാത്രം ഇത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സിസർ ഉപയോഗിച്ച് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമുക്കിത് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല പാക്കിംഗ് ആണ് നാപ്റ്റോൾ ചെയ്തിരിക്കുന്നത്. പാക്കിംഗ് അല്പം ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല, വലിയ കത്രയുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുള്ള പാടില്ല. ഇങ്ങനെ തുറന്ന്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രെയർ ഗൺ എന്ന് പറയാവുന്നതാണ്. ഇതിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പരിചയപ്പെടാം. ഇത് ഇതിൻ്റെ നോസിലാണ്. ഇവിടെ നമുക്ക് കാണാം പലതരം അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇത് പലതരം പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തിരുക്കി വച്ച് കൊടുക്കുമ്പോൾ ഓരോ നോസിലായി നിന്ന് വെള്ളം പുറത്തേക്ക് വരികയും അതിന് വിവിധതരം മർദ്ദവും അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വൃത്തിയാവുകയും ചെയ്യും. അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാനും പിന്നെ വാഹനം കഴുകാനും ഇതിൻ്റെ നോസിലുകൾ
നമ്മൾ അതാത് നോസിൽ ഉപയോഗിച്ച് വെള്ളം ഒഴിക്കേണ്ടതാണ്. ഇനി ഈ ഭാഗത്ത് നമ്മുടെ സെലക്ടർ ബട്ടൺ ഉണ്ട്. ഏതുതരം മോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളത് ഇതിനെ നമുക്ക് ഇങ്ങനെ ഓരോ എന്ന് വെച്ച് സെലക്ട് ചെയ്ത് ഉപയോഗിക്കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഭാഗം നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് നമുക്ക് ഡിറ്റർജൻറ്റോ സോപ്പ് പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഡിറ്റർജൻറ്റോ സോപ്പ് പൊടിയോ ഉപയോഗിച്ച് നടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ വെള്ളം പുറത്തേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഈ ഡിറ്റർജൻറ്റ് കൂടി വെള്ളത്തോടൊപ്പം വസ്തുവിൽ വീഴുകയും വൃത്തിയാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഓസ് ഘടിപ്പിക്കേണ്ടത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് നമ്മുടെ ഓസ് ഘടിപ്പിച്ചതിന് ശേഷം ഇവിടെ ഡിറ്റർജൻറ്റ് ഇടുക, സെലക്ടർ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ സെലക്ടറുകൾ ആവശ്യാനുസരണം തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ഏത് സെലക്ടർ ഇതാണ് വേണ്ടത്, ഏത് പ്രഷറാണ് വേണ്ടത്, അത് നമ്മൾ കഴുകുന്ന സാധനത്തിന് അനുസൃതമായി സെലക്ടറുകൾ മാറ്റി കൊടുത്ത് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് കാണാം. ഇങ്ങനെ ഓരോ മോഡായിട്ട് ഇടുമ്പോൾ നമുക്ക് വാഹനം കഴുകാനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. കണ്ടോ, ഇത് നമുക്ക് നല്ല ഫോഴ്സായിട്ട് നമുക്കിങ്ങനെ വാഹനം കഴുകാനായിട്ട് ഉപയോഗിക്കാം. പല മോഡുകളിൽ ഉണ്ട്. ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതനുസരിച്ച് സ്പ്രേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യാം. ചെടി നനയ്ക്കുന്നെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ചെടി നനയ്ക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ ചെടി നനയ്ക്കാം. ഇതുപോലുള്ള പായലൊക്കെ നമുക്ക് കട്ടിയായിട്ട് നമുക്കിങ്ങനെ അടിച്ച് കളയാവുന്നതാണ്. പ്രോട്ടോക്കോൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നോട്ടിഫിക്കേഷൻ ഒന്നാണ് ആക്കിയിരിക്കണേ. ബൈ.